ഗവൺമെന്റിന് രാജ്യം ഭരിക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫണ്ട് ഫാക്ട്സ് ഒക്കെ അവിടെ വിട്. ഗവൺമെന്റിന്റെ കയ്യിൽ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരുന്ന സിറ്റുവേഷനെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനകമ്മി എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ടാക്സ് കൂട്ടിയും ചെലവ് കുറച്ചും ഇങ്ങനെയൊക്കെയാണ് ഇത് മാനേജ് ചെയ്യാറുള്ളത്. എന്നാൽ കുറഞ്ഞ സമയത്തിനേക്ക് ക്യാഷ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. പബ്ലിക്കിന് ഒരു ബില്ല് ഇഷ്യൂ ചെയ്യും, ട്രഷറി ബില്ല്, ടി ബില്ല് എന്നൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ വേണ്ടി പറ്റും. കുറഞ്ഞ കാലത്തേക്ക് ഈ ബില്ല് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മാക്സിമം 1 ഇയർ വരെയുള്ള ടൈം. അതിനുള്ളിൽ എന്താകണം, ഈ ബില്ല് തിരിച്ചു കൊടുത്ത് പണം തിരിച്ചു വാങ്ങേണ്ടി വരും. ഈ ട്രഷറി ബില്ല്സ് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥ വാല്യൂലല്ല, ഡിസ്കൗണ്ടിലാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 10 lakh rupees വാല്യൂ ഉള്ള ട്രഷറി ബില്ല് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക ഒരു 9 lakh 50,000 ആയിരിക്കും. എന്നാൽ ഇത് മെച്ചൂരിറ്റി ആകുന്ന സമയത്ത് തിരിച്ചാ ബില്ല് പബ്ലിക് ഗവൺമെന്റ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂ ആയ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ആയ അല്ലെങ്കിൽ ഫുൾ വാല്യൂ ആയ 10 lakhs ഫുള്ളായിട്ട് കിട്ടും. സോ ഈ ഒരു ഡിഫറൻസ് ആണ് പബ്ലിക്കിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഈ ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ആരായിരിക്കും? എക്സാക്ട്ലി RBI ആണ്.